Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴികൾക്ക് കാൽസ്യം പൗഡർ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരു മാസത്തിലേക്കുള്ള കാൽസ്യം പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഒരു രൂപ പോലും ചിലവില്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാൽസ്യം പൗഡർ കോഴികൾക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് വരിക എന്നുള്ളത് ആദ്യം തന്നെ നോക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മുട്ട ഉൽപ്പാദനത്തിൻ്റെ കുറവ് തന്നെയാണ് കേട്ടോ. കാൽസ്യത്തിൻ്റെ കുറവ് കോഴികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി മുട്ട കിട്ടാറില്ല. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കോഴികളിൽ തോലുമുട്ട ഇടുന്ന ഒരു രീതി ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കോഴികൾ തോലുമുട്ട ഇടുകയും അത് മുട്ട ഇട്ട പാടന്നെ അത് പൊട്ടിപ്പോകുന്നതും നമുക്കത് കയ്യിലേക്ക് കറക്റ്റ് കിട്ടാതിരിക്കുകയും വിരിയിപ്പിക്കാൻ പറ്റാതിരിക്കുക അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് കാൽസ്യത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കോഴികളിൽ മുട്ട കൊത്തി കുടിക്കാനുള്ളൊരു പ്രവണത കൂടി വരുന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ കോഴികളുടെ ശരീരത്തിൽ ആവശ്യത്തിന് കാൽസ്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ മുട്ട ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ തൊണ്ട് കഴിക്കാനായിട്ട് അത് പെട്ടെന്ന് തന്നെ അത് കൊത്തി കുടിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതാവും കാൽസ്യത്തിൻ്റെ പൗഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കോഴികളുടെ കാല് കുഴഞ്ഞു പോകുന്ന ഒരു അസുഖം കോഴികൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ 90% കോഴിമുട്ടയിൽ നമുക്ക് കാൽസ്യത്തിൻ്റെ അളവാണ് മുട്ടയുടെ തൊണ്ട് ഉൽപ്പാദനത്തിനായിട്ട് അവർക്ക് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഫുഡിലൂടെ കാൽസ്യം സപ്ലിമെൻറ്റോ കാൽസ്യം പൗഡറോ ഒക്കെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോഴികളുടെ എല്ലുകളിൽ നിന്നാണ് അവർ കാൽസ്യം ശേഖരിച്ചിട്ട് മുട്ട ഉൽപ്പാദനത്തിന് ആവശ്യമായ കാൽസ്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് നമ്മൾ ഫുഡിലൂടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ എല്ലിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ കാൽസ്യത്തിൻ്റെ കുറവ് മൂലം കാല് നന്നായിട്ട് കുഴഞ്ഞു പോവുകയും കാല് രണ്ട് വശങ്ങളിലേക്ക് നീങ്ങിപ്പോയി കാല് കുഴഞ്ഞു പോകുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവുന്നത് കാൽസ്യത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കോഴികൾ തമ്മിൽ കൊത്തുകൂടുന്നതാണ്. കാൽസ്യത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കോഴികൾ തമ്മിൽ നന്നായിട്ട് കൊത്തുകൂടുകയും മുറിവുണ്ടാക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കാൽസ്യത്തിൻ്റെ പൗഡറൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാവാറില്ല. കറക്റ്റ് നല്ല വൃത്തിയുള്ള തൊണ്ട് കാനുള്ള നമുക്ക് വിരിയിപ്പിക്കാൻ പറ്റുന്ന ലെവലിലുള്ള മുട്ടകളാണ് നമുക്കിവിടെ കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ ഡെയിലി കോഴികൾ മുട്ടിടുന്നുണ്ട്. തോലുമുട്ട ഇടുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാറാണ് ചെയ്യാറ് കാൽസ്യം പൗഡർ. ആദ്യമൊക്കെ നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കായിരുന്നു കേട്ടോ. കാൽപോവിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാൽസ്യം സപ്ലിമെൻറ്റ് നമുക്ക് പൗഡർ കിട്ടിയിരുന്നു, അത് വാങ്ങിക്കായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കിയെടുക്കാറ്. ഇതിപ്പോൾ ഞാനിതാ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ്. കറക്റ്റ് നമ്മൾ വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് അതിൽക്ക് ഒന്നും കൂടി ബെറ്ററാണ് ഇത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കോഴിമുട്ടയുടെ തൊണ്ട് അത് നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അത് പുഴുങ്ങിയ മുട്ടയുടേതായാലും വേണ്ടില്ല, ഇങ്ങനെ പൊട്ടിക്കുന്ന മുട്ടയുടേതായാലും വേണ്ടില്ല. ഏതായാലും മുട്ടയുടെ തൊണ്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് നമ്മളത് എന്ത് ചെയ്യുക, ഡെയിലി വരുന്നത് ഇങ്ങനെ ഓരോ ദിവസത്തെ ഇങ്ങനെ പാത്രത്തിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഓരോ ദിവസം കളക്ട് ചെയ്യുന്ന മുട്ടയുടെ തൊണ്ടുകളും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രീസറിൽ വെക്കാനായിട്ട് പാടില്ല കേട്ടോ. ഫ്രിഡ്ജിൽ തുറന്നു വെച്ചാൽ മതി. അപ്പോൾ തുറന്നു വെച്ചാൽ തന്നെ ഒന്നും കൂടി അതിൻ്റെ ഉള്ളിങ്ങനെ ഉണങ്ങിയതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് ഫ്രിഡ്ജിൽ തുറന്നു വെക്കാനായിട്ട് പറയുന്നത്. പിന്നെ പുറത്ത് വെക്കരുത്, അതിൽ അണുക്കൾ വരാനായിട്ടും പാടില്ല കേട്ടോ. അപ്പോൾ മുട്ട പൊട്ടിച്ച് നമ്മൾ ഒഴിച്ചാലും അതിൽ കുറേശ്ശൊക്കെ വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ അതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ അണുക്കളൊക്കെ വന്നെന്നറിയും. അപ്പോൾ അണുക്കൾ വരാതിരിക്കാനായിട്ട് ാണ് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒന്ന് വെയിൽ കൊള്ളിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല പൗഡർ രൂപത്തിൽ നമുക്ക് പൊടിയായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചതഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ദിവസത്തെ ഉച്ചക്കത്തെ വെയിൽ ഫുള്ളായിട്ട് തന്നെ കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്കതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് നുറുക്കുന്ന സമയത്ത് നന്നായി ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന സമയം വരെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല വെയിൽ കൊള്ളിച്ചിട്ട് തന്നെ ഉണക്കുക. എത്രത്തോളം വെയിൽ കൊണ്ട് നന്നായി ഉണങ്ങുന്നു അത്രത്തോളം നല്ല പൗഡറായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അതാ മുട്ടയുടെ തൊണ്ട് ഇവിടെ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വലിയ ജാറിലിട്ടിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആയതിന് ശേഷം മാത്രം പൊടിക്കുക. ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, അധികം ആയിട്ടില്ല കേട്ടോ. ഇതിലും കൂടുതലായിട്ടാണ് ഞാനിവിടെ പൊടിച്ചെടുക്കാറുള്ളത്.
അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള കാൽസ്യ പൗഡറാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. നല്ല നൈസായിട്ട് നല്ല പൗഡർ പോലെ തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു ലെവലായി കിട്ടും. അത് നന്നായി ഉണങ്ങിയാൽ മാത്രമാണ് ഇങ്ങനെ ആയി കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മുട്ട ഇങ്ങനെ ചതഞ്ഞ പോലെ ആയി കിട്ടും. അപ്പോൾ അത് അവർക്ക് കഴിക്കാനായിട്ട് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ പൗഡറായിട്ട് നന്നായിട്ട് പൗഡർ പോലെ ആക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അവരത് ആ ഫുഡിൽ കൂടെ തന്നെ കഴിച്ച് പോയിക്കോളൂ കേട്ടോ. ഇതിങ്ങനെ ഒരു സാധനം ഇട്ടെന്ന് തന്നെ അവർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ കഴിച്ച് പോവും. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നല്ല പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായി ഉണങ്ങിയിട്ടുള്ള ഒരു ബോട്ടിലിൽ ആക്കി വെക്കുക. തീരെ വെള്ളം നനവ് ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. വെള്ളം നനവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് അത് പൂത്ത് പോകാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ വെള്ളം നനവൊന്നും ഇല്ലാത്ത നല്ലൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. ഒരു വർഷത്തോളം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും, ഒരു കേടും വരില്ല കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ കോഴികൾക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ അവർക്ക് രാവിലെ കാലത്തും വൈകിട്ടും കൊടുക്കുന്ന ഫുഡിൽ കലർത്തിയിട്ട് കൊടുക്കുക. നല്ലൊരു കാൽസ്യം സപ്ലിമെൻ്റ് ആണ് കേട്ടോ അത്. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കോഴികൾ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ ദിവസവും മുട്ടയിടും ചെയ്യും. തോൽമുട്ടയിടുകയോ കൊത്തുകൂടുകയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഇവിടെ ഇതാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കൂ, നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഇതാ ഇത് നമ്മൾ രാവിലെ കോഴികൾക്ക് കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുള്ള ഫുഡ് വേസ്റ്റ് ആണ്. അപ്പോൾ അതിലിട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയിലായാലും കുഴപ്പമില്ല, ഫുഡ് വേസ്റ്റിലായാലും കുഴപ്പമില്ല, എന്തിലായാലും കുഴപ്പമില്ല. അപ്പോൾ രാവിലെയും വൈകിട്ടും ഇങ്ങനെ നമ്മൾ കാൽസ്യ പൗഡർ മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് കോഴികൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.